ഭയങ്കര ഫാസ്റ്റാണ് അന്നും ഗിരീഷ് പാട്ടുകൾ എഴുതുന്നത് അല്ലേ? പെട്ടെന്ന് ട്യൂൺ കണ്ട് അപ്പൊ ഞാനൊക്കെ അത്ഭുതപ്പെട്ടു. ശരിക്കും പറഞ്ഞല്ലേ നല്ലൊരു പാട്ടുണ്ട്, തങ്കക്കസവണി എന്ന് നല്ല പാട്ടുണ്ട്. പണ്ട് നമ്മൾ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ ചെന്ന് പൂജ, രാവിലെ റെക്കോർഡിംഗ്, രാവിലെ പൂജ കഴിഞ്ഞു, പൂജ കഴിഞ്ഞാൽ ഫുൾ ഓർക്കസ്ട്ര ഇരിക്കുകയാണ് സ്റ്റുഡിയോക്കകത്ത്, 10-30 വയലിൻ ആ ഒരു ഫുൾ ഓർക്കസ്ട്ര, 10-60-70 പീസ് ഓർക്കസ്ട്ര ചെയ്തിട്ടാണ് ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ട്രാക്ക് പാട്ട് ചിലപ്പോൾ ട്രാക്ക് ആയിരിക്കും, പിന്നെ വോയിസ് പിന്നെ ആയിരിക്കും. പക്ഷെ നമുക്കൊരു ഭയങ്കര ഫീൽ ആയിരിക്കും. അപ്പോൾ അത് കമ്പോസ് ചെയ്ത് കറക്റ്റ് നോട്ട്സ് എല്ലാവരും കൊടുക്കുന്നു, ആ നോട്ട്സ് വെച്ച് എല്ലാവരും ഒന്നിച്ച് വായിക്കുന്നു, ഒരു ടേക്കായി, ചിലപ്പോൾ ഒരു വേണ്ട ടേക്കിൻ്റെ പോർഷൻ എടുക്കും. ഇപ്പം അങ്ങനെ അല്ലല്ലോ, ഇപ്പം പാട്ട് കൊണ്ടിരിക്കുന്ന എന്താ, ഒരു ട്യൂൺ പറയുന്നു, പിന്നെ കുറേ ആദ്യം ടിങ് 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 പറയുന്നു, അത് മാത്രം ഉണ്ടാവും, അതിൻ്റെ ശ്രുതി ഉണ്ടാവും, പിന്നെ കുറേ ബീറ്റ് ഉണ്ടാവും. അങ്ങനെ 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 പാട്ട് പലപ്പോഴായി പാട്ട് ജനിക്കുകയാണ്, മറ്റേ പാട്ട് ഒന്നിച്ചാണ് ജനിക്കുന്നത്. അത് മലയാളിയുടെ ധാരണയിലും ബോധത്തിലും ആ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് എന്നോട് പലപ്പോഴും ചോദിക്കും, ഭാസ്കർ മാഷും വയലാറൊക്കെ എന്താ, ഓൻ വി സാറൊക്കെ, ശ്രീകുമാരൻ നമ്പി സാറൊക്കെ എന്താ അസൽ കവിതകളായിരുന്നു ഇത്, ഇപ്പം ആർക്ക് വേണം കവിത? കദളി വാഴക്കയിലിരുന്ന് കാക്കയൊന്നു വിരുന്നു വിളിച്ചു എന്ന് എനിക്ക് എഴുതാൻ പറ്റില്ല. കാരണം കദളി വാഴ എൻ്റെ തലമുറയിലുള്ള കുട്ടികൾക്ക്, ആളുകൾ മരിച്ച ശേഷം ആരും കണ്ടിട്ടില്ല. മലയാളത്തിൻ്റെ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും 80-70 ഒരു പ്രത്യേകത, നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരിക്കാം. പക്ഷെ ഞാൻ അങ്ങനെയാണ് പലപ്പോഴും കരുതിയിരുന്നത്. നമ്മൾ ഈ പാട്ടുകൾ പഴയ പാട്ട് വയ്ക്കുമ്പോൾ എൻ്റെ വീട്ടിലെ മക്കൾക്ക് ഇറിറ്റേഷനാണത്, അച്ഛനെന്തിനു പഴയ പുതിയ. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ട്, ഇപ്പം ഞാൻ കാറിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ മക്കൾ വരുമ്പോൾ അവർ നേരെ എടുത്ത് പഴയ പാട്ടുകളുടെ സീഡി ഇടും. അപ്പം നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് മെമ്മറി മാത്രമല്ല അത്, അത് മറ്റെവിടെയോ മറ്റുള്ള ആൾക്കാരിലും കൂടെ അത് എവിടെയോ കൊള്ളുന്നുണ്ടെന്നുള്ള. നല്ല പാട്ടിനെ നമ്മളൊക്കെ സ്നേഹിക്കുന്നുണ്ട്, നല്ല പാട്ടിന് ഉണ്ടാവണം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ സംസ്കാരം അതിപ്പം തമ്പി സാർ ഉണ്ടാവുന്നുണ്ട്, നല്ല പാട്ടുകൾ ഇപ്പോഴും ഉണ്ടാവുകയൊന്നുമില്ല. പറഞ്ഞത് മെലഡി ആയിട്ട് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇന്നും ഇപ്പം ഇന്നലെ എൻ്റെ നെഞ്ചിലെ എന്നുള്ള പാട്ട് എത്ര കാലം കഴിഞ്ഞാൽ ആൾ മറക്കുമോ? അതല്ല, നമ്മൾ എനിക്ക് തോന്നുന്നു ഈ പഴയ കാലം പുതിയ കാലം എന്നുള്ള ഒരു വ്യത്യാസങ്ങളൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ ഉണ്ടാവും, സിറ്റുവേഷൻസ് ഉണ്ടാവും, പാട്ടുകൾ ഉണ്ടാവും, അങ്ങനെയുള്ള ശ്രമങ്ങളും നടക്കും. അതെ അതെ. ഇപ്പം തമ്മിച്ചേട്ടൻ്റെ നമ്മൾ തമ്മിൽ നിന്നുള്ള ഫിലിമിൽ ജൂണിലെ നിലാമഴയിൽ, അതിൻ്റെ ഒരു അത് ഉണ്ടാവാനായിട്ടൊരു പ്രത്യേക ഒരു കാര്യമുണ്ടായി. ബാക്ക് ഹിസ്റ്ററി ഉണ്ടായിരുന്നു. അതെ, അത് തമ്മിച്ചേട്ടൻ ഇങ്ങനെ സിറ്റുവേഷൻ പറഞ്ഞു, വളരെയധികം വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇങ്ങനെ ട്രിവാൻഡ്രം ക്ലബിൽ റൂമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ, ഞാനവിടെ ചെല്ലുമ്പോഴത്തേക്കും ഗിരീഷേട്ടൻ വേറെ ഏതോ ഒരു പാട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, വേറെ ഒരു ഫിലിമിൻ്റെ പാട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹെഡ്ഫോണൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് ട്യൂൺ കേൾക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ട്യൂണൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ആ നീ നിൽക്കടാ, ഞാൻ എഴുതട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ പിടിച്ച് വാങ്ങിച്ച് ഞാൻ എടുത്ത് വെച്ചപ്പോഴത്തേക്കും ഇതാണ് ട്യൂൺ. അത് വിദ്യാജിയാണ്. അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹം എന്തോ എഴുതും എന്ന് നോക്കാനായിട്ട് ഞാൻ ഇങ്ങനെ വളരെ കൗതുകത്തോട് ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പൊ പുള്ളി, ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ. അപ്പൊ ഞാൻ ട്യൂണായിട്ട് നോക്കിയപ്പോ, ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ. അപ്പൊ തമ്മിച്ചേട്ടന് വന്നു, തമ്മിച്ചേട്ടനാ കയറി വന്നു. അപ്പൊ തമ്മിച്ചേട്ടൻ, അപ്പൊ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഈ ജൂണിലെ നിലാമഴയിൽ. അപ്പൊ തമ്മിച്ചേട്ടൻ പറഞ്ഞു, ഗിരീഷ ഇത് കൊള്ളാലോ. അപ്പൊ പറഞ്ഞു, ഇത് അണ്ണനെ വേണ്ടിട്ടല്ല, ഇത് വേറെ അതല്ല, അങ്ങനെയല്ല സംഭവിച്ചത്. അല്ല, ട്യൂണ് ആക്ച്വലി സംഭവിച്ചത്, നമ്മൾ തമ്മിൽ എന്ന സിനിമ നമ്മൾ ആദ്യം ആക്ച്വലി ഇതിന്റെ ഫസ്റ്റ് കമ്പോസിങ് ചെയ്തത് വിദ്യാസാഗറാണ്. വിദ്യാസാഗറാണ് ഇതിന്റെ ഫസ്റ്റ് മ്യൂസിക് ഡയറക്ടറായിട്ട്. അന്ന് അത് ആ കഥയൊക്കെ മാറി, പിന്നെ എല്ലാ സിറ്റുവേഷനും മാറി. ഈ ഒരു പാട്ടിന്റെ സിറ്റുവേഷൻ ഒഴിച്ച് ബാക്കി എല്ലാ പാട്ടിന്റെ സിറ്റുവേഷൻ മാറി. പിന്നെയാണ് രണ്ടാമത് കുട്ടൻ മ്യൂസിക് ഡയറക്ടറായിട്ട് വരുന്നത്. അപ്പോൾ അന്ന് ഗിരീഷ് വന്ന് എഴുതി കഴിഞ്ഞു പാട്ട്, നാല് പാട്ട് എഴുതി കഴിഞ്ഞതിന് വേണ്ടിയിട്ട്. വിദ്യയുടെ ട്യൂണിൽ നാല് പാട്ട് ഗിരീഷ് എഴുതി, അതിൽ ഒരു പാട്ടാണ് ഈ ജൂണിലെ നിലാമഴ. ഈ കുട്ടൻ ഇപ്പം പറഞ്ഞ ട്യൂൺ തന്നെയാണ്, ആ ട്യൂണിലാണ്, ആ ട്യൂണിൽ എഴുതി. ആ പാട്ട് ഓൾറെഡി റെഡിയാണ്, ലിറിക് റെഡിയാണ്. പക്ഷെ ആ പിന്നെ നടന്നില്ല, പിന്നെ വിദ്യയ്ക്കും പ്രശ്നമായ വിദ്യയുടെ ബിസിയോ എന്തൊക്കെയോ മാറി കുട്ടൻ വന്നു. നമുക്ക് ഹാപ്പി ആയി കുട്ടൻ വന്ന പ്രതി. ആദ്യം പ്രൊഡ്യൂസർ സരി എന്നൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു വിദ്യ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അന്ന് വന്നത്. അങ്ങനെ അവസാനം വന്നിട്ട് കുട്ടൻ വന്നപ്പോൾ ഈ പാട്ട്, ഈ പാട്ട് അപ്പം ഇതുപോലെ ഗിരീഷ് പാടി കേൾപ്പിച്ചു, ഇപ്പം കുട്ടൻ പറഞ്ഞ പോലെ പാടി കേൾപ്പിച്ചു. നമുക്ക് ഈ ലിറിക് തന്നെ ഉപയോഗിച്ചാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി, എനിക്കും തോന്നി, കുട്ടൻ തോന്നി. ഞാൻ വളരെ മനോഹരമായ
തമ്മിച്ചേട്ടൻ അപ്പൊ ഞാൻ പറഞ്ഞു, തമ്മിച്ചേട്ടൻ പറഞ്ഞു ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവിടെ അത് തന്നെ മതി. അത് പിന്നെ പുള്ളി ബാക്കിയൊന്ന് എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു, ഇതാണ് ഞാൻ കണ്ടത്. അപ്പോ തമ്മിച്ചേട്ടൻ പറഞ്ഞു ഇത് തന്നെ നല്ലത്. അപ്പോൾ ഗിരീഷേട്ടൻ പറഞ്ഞു ആ നോക്കട്ടെ, നീ നീ നല്ല എന്താണ് നല്ല ആഭിജാത്യമുള്ള എന്നൊക്കെ ഉള്ള പുള്ളിയുടെ ചില വാക്കുകളല്ലോ, അതുപോലത്തെ ഒരു ട്യൂൺ ഉണ്ടാക്കിയാൽ മാത്രമേ ഞാൻ സമ്മതിക്കാട്ടെ പോരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തമ്മിച്ചേട്ടനെ പറഞ്ഞു ഇങ്ങനെയാണ്, ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളേ, ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളേ. അങ്ങനെ പാടിയപ്പോൾ ഗിരീഷേട്ടന് ഇഷ്ടപ്പെട്ടു, തമ്മിച്ചേട്ടന് വളരെ ഇഷ്ടപ്പെട്ടു. തമ്മിച്ചേട്ടൻ പറഞ്ഞു ഇത് തന്നെ മതി. അങ്ങനെയാണ് ശരിക്കും ആ പാട്ട് അത് പിന്നെ ആരൊരാൾ ഈ പുലർ മഴയിൽ അങ്ങനെ ഗിരീഷേട്ടനെന്ന് കട്ടെടുത്ത ഒരു ലിറിക്കാണ് ശരിക്കും.